കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ ചാവോങ് എണീച്ചതും ഹീറോയിൻ അടുത്ത് കണ്ടതും അവളെയാണെങ്കിൽ പെട്ടെന്ന് ഹഗ് ചെയ്തിട്ട് അവനാണെങ്കിൽ ഭയങ്കരമായിട്ട് കരയെന്ന് തുടങ്ങാണ്. ഇവക്കാണെങ്കിൽ എന്ത് സംഭവം മനസ്സിലാവാത്തതുകൊണ്ട് അവനോട് ചോദിക്കുകയാണ് നീ എന്തിനാ കരഞ്ഞതെന്ന്. അപ്പം അവനും പാസ്റ്റിൽ നടന്ന എല്ലാ കഥയും ഇവളോട് പറയാണ്. ഇവളിവനെ സ്നേഹിച്ചതും അച്ഛന് സമ്മതമായിട്ടും അവർക്ക് കല്യാണം കഴിക്കാൻ പറ്റാത്തതും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവളോട് പറയാണ്. ഓ, അതിനായിരുന്നു നീ കരഞ്ഞോണ്ടിരുന്നേ. ഇപ്പം എനിക്കൊരു കുഴപ്പമില്ലല്ലോ, ഞാൻ നിന്നോട് ജീവനോടെ തന്നെ ഇല്ലേ എന്നൊക്കെ പറഞ്ഞോടിക്കുമ്പോൾ നമ്മുടെ പ്രേതങ്ങളും വരുവാണ് അങ്ങോട്ടേക്ക് നമ്മുടെ ഹീറോ എണീച്ചു എന്ന് പറഞ്ഞതും. ഇവർക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ്. പക്ഷെ ഇപ്പം നമ്മുടെ ഹീറോയിൻ്റെ സ്വഭാവം ആകെ മാറിയേക്കാണ്. അവൻ ഇതിനു മുമ്പ് പ്രേതങ്ങളോട് ഭയങ്കര ദേഷ്യപ്പെട്ടും ഒക്കെയല്ലേ നടന്നേ. ഇപ്പം അവരോടാണെങ്കിൽ നല്ല സമാധാനത്തോടു കൂടിയാണ് എല്ലാം പറയുന്നത്. അവരോടൊക്കെ ഭയങ്കര സ്നേഹമാണ്. അതുപോലെ തന്നെ അനാഥാലയത്തിനെല്ലാം ഡൊണേഷൻ കൊടുക്കുക, അങ്ങനെ കുറേ നല്ല പരിപാടിയൊക്കെ ഇവൻ ചെയ്യുന്നുണ്ട്. ചവങ് നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, നിൻ്റെ തലക്കെട്ട് ആരെങ്കിലും അടിച്ചോ എന്നൊക്കെ ഇവർ ചോദിക്കുന്നുണ്ട്. കാരണം അതേപോലെയാണ് നമ്മുടെ ഹീറോയിൻ്റെ സ്വഭാവം മാറിയേക്കുന്നത്. നമ്മുടെ ഹീറോയിൻ്റെ ആഗ്രഹം ഇപ്പം ആ പാസ്റ്റിൽ കണ്ട ചവങ്ങിനെ പോലെ നടക്കാനാണ്. അതുകൊണ്ടാണ് അവൻ എല്ലാവർക്കും ഇങ്ങനെ ദാനധർമ്മങ്ങൾ ചെയ്യുന്നതും എല്ലാവരോടും നല്ല സ്നേഹത്തോടെയൊക്കെ നടക്കുന്നത്. നമ്മുടെ ഹീറോയിന് വരെ കുറേ ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നുണ്ട്. എന്തോ 2-3 വർഷമായിട്ട് പ്രണയിക്കുന്ന പോലെയാണ് ഇപ്പം ഇവൻ്റെ കളിയൊക്കെ. ഇതെല്ലാം കണ്ടിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവനോട് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്, നീ ആ പഴയ ചാവങ് ആവാൻ എന്തിനാ ശ്രമിച്ചോണ്ടിരിക്കുന്നത്, നീ ഇപ്പോഴും ചാവങ് പോലെ മതി. പിന്നെ നീ വിചാരിക്കുന്നുള്ള ഞാൻ ആ പഴയ പ്രിൻസസ് ഒന്നുമല്ല, ഞാൻ സാധാ ഒരു പോലീസുകാരിയാണ്. അതുകൊണ്ട് നീ എനിക്ക് ഗിഫ്റ്റ് ഒന്നും തരണ്ട, നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് വെക്കാണ്. അത് പിന്നെ നീ പാസ്റ്റിൽ എനിക്ക് തന്ന ഗിഫ്റ്റൊക്കെയാണ് ഞാനിപ്പോൾ നിനക്ക് തന്നോണ്ടിരിക്കുന്നത്, നീ തന്നതല്ല ഞാൻ നിനക്ക് തിരിച്ചു തരുന്നു പറയാണ്. ഇത് കേട്ട് അവക്കടയിൽ കുറച്ച് കാര്യങ്ങൾ അറിയാൻ തോന്നുവാണ്. അവളിങ്ങനെ ചോദിക്കാണ്, ഓ പാസ്റ്റിലപ്പം നമ്മൾ കിസ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെയാണ്. അപ്പം അവനും എന്ന് പറഞ്ഞൊരു തലയാട്ടുക. ഇത് കേട്ടതും നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ അയ്യോ ഞാൻ എന്തിനാ ചോദിച്ചതായി പോവാണ്. നമ്മുടെ ഹീറോ ആണെങ്കിൽ ബാക്കി എല്ലാവരോടും നല്ല സ്നേഹത്തോടെയൊക്കെയാണ് സംസാരിക്കുന്നത്. പക്ഷേ ജെൻഡർ സ്പിരിറ്റിനെ കാണുമ്പോൾ മാത്രം ഒട്ടും ഇഷ്ടമാവുന്നില്ല. ഒരുമാതിരി അവരോട് മാത്രം ഇങ്ങനെ ദേഷ്യപ്പെട്ട് നോക്കുക അങ്ങനെയൊക്കെ ചെയ്യുവാണ്. എന്താ സംഭവം എന്ന് വെച്ചാൽ, പാസ്റ്റിൽ നമ്മുടെ ഹീറോയെ ഇല്ലാത്തൊരു കേസിന് വേണ്ടിയിട്ട് ഇവർ പിടിച്ചോണ്ട് വന്നപ്പോൾ ഇങ്ങ് ചോദിച്ചു കാണത്തില്ലേ ഇവൻ ആ കുറ്റം ചെയ്തതെന്നുള്ളതിന് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടോയെന്ന്. അപ്പോൾ വരെ ഒരുത്തവന് വന്നിട്ട് പറഞ്ഞു കാണത്തില്ലേ എൻ്റെ കയ്യിൽ തെളിവുണ്ടെന്ന്. അത് വേറെ ആരും അല്ലായിരുന്നു, നമ്മുടെ ജെൻഡർ സ്പിരിറ്റാണ്. ഇതുകൊണ്ടാണ് നമ്മുടെ ജെൻഡർ സ്പിരിറ്റിന് ഇപ്പം നമ്മുടെ ഹീറോക്ക് കണ്ടുകൂടാത്തത്. പാസ്റ്റിൽ അവൻ അത്രയും വിശ്വസിച്ചത് നമ്മുടെ ജെൻഡർ സ്പിരിറ്റായിരുന്നു. ജെൻഡർ സ്പിരിറ്റ് ഇങ്ങനെ ചതിക്കുന്ന ഇവൻ ഒരിക്കലും വിശ്വസിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് ഇവരെ മൈൻഡാക്കാതെ ഇങ്ങനെ നടക്കുന്നത്. നമ്മുടെ ജെൻഡർ സ്പിരിറ്റിനും കാര്യം മനസ്സിലായി. പാസ്റ്റിൽ നടന്ന എല്ലാ കാര്യങ്ങളും ഇവന് ഓർമ്മ വന്നു, അതുകൊണ്ട് എന്നോട് ഇങ്ങനെ പെരുമാറുന്നതെന്ന്. നമ്മുടെ ഈ ഹീറോയും ചോദിക്കും, നിങ്ങൾക്ക് എങ്ങനെ എന്നോട് അങ്ങനെ ചെയ്യാൻ തോന്നിയത്. അപ്പം നമ്മുടെ ജെൻഡർ സ്പിരിറ്റ് ആണെങ്കിൽ കാല് വീണ് അപേക്ഷിക്കുകയാണ്, എന്നോട് ഒന്ന് ക്ഷമിക്കണം, ഞാൻ അറിയാതെ ചെയ്തത്, എൻ്റെ അവസ്ഥ അതായിരുന്നു എന്നൊക്കെ പറയുകയാണ്. എന്താണെന്ന് വെച്ചാൽ, പാസ്റ്റിൽ നമ്മുടെ ഹീറോയിൻ്റെ നേരെ ഒരു കുറ്റം ഇട്ടില്ലായിരുന്നോ, ഈ രാജ്യത്തുള്ള രഹസ്യങ്ങളെല്ലാം വേറെ രാജ്യത്തിന് കൈമാറുന്നു പറഞ്ഞിട്ട്. ആ കുറ്റം ശരിക്കും ചെയ്തത് നമ്മുടെ ജെൻഡർ സ്പിരിറ്റിൻ്റെ അനിയനായിരിക്കും. അനിയനെ പിടിക്കുന്ന അറിഞ്ഞതും നമ്മുടെ ഈവിൾ സ്പിരിറ്റാണ് ഐഡിയ കൊടുക്കുന്നത് ഈ കുറ്റങ്ങളെല്ലാം നമ്മുടെ ചാവോങ്ങിൻ്റെ തലയിലിടാൻ. സഹോദരനെ രക്ഷിക്കണം എന്നുള്ള ഇതുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോയിൻ്റെ പേര് പറഞ്ഞാണ് ജെൻഡർ സ്പിരിറ്റ്. അത് കഴിയുമ്പോഴായിരിക്കും നമ്മുടെ ഹീറോ ഹീറോയിൻ മരിക്കുന്നത്. ഇവരിങ്ങനെ മരിച്ചു കിടക്കുന്ന കണ്ടത് നമ്മുടെ ജെൻഡർ സ്പിരിറ്റിനാണെങ്കിൽ കുറ്റബോധം തോന്നുവാണ്, ഞാൻ കാരണമാണല്ലോ ഇവർ മരിക്കാനിടയായത്, അതുകൊണ്ട് നമ്മളും ഇനി ഇവിടെ ജീവിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് സ്വന്തം തന്നെ മരിച്ചിട്ടുണ്ടാവും. പക്ഷെ മരിച്ചു കഴിഞ്ഞിട്ട് ഇയാൾക്കാണെങ്കിൽ സ്വർഗത്തിൽ പോകാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഗോഡും പറഞ്ഞു കാണും, നീ ചെയ്ത കുറ്റത്തിനൊക്കെ വലിയൊരു ശിക്ഷ തന്നെ നിനക്കുണ്ട്, നീ ഭൂമിയിൽ പോയിട്ട് കുറേ നന്മയൊക്കെ ചെയ്യണം, അതിലൂടെ ഈ വിഷറിയിലെ പോയിൻസൊക്കെ ഏറി ഫുള്ളായി കഴിയുമ്പോഴേ നിനക്ക് ആഫ്റ്റർ ലൈഫിലോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാണ്. ഇതുകൊണ്ടാണ് ജെൻഡർ സ്പിരിറ്റ് നമ്മുടെ ഹീറോയിൻ്റെ അച്ഛനെയും ചാവോങ്ങിനെയൊക്കെ തേടി വന്നത്. എല്ലാ കഥയും ഇവനോട് പറയാണ്. പക്ഷേ ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോക്കാണെങ്കിൽ ജെൻഡർ സ്പിരിറ്റിനോട് ക്ഷമിക്കാനേ പറ്റുന്നില്ല. ചാവോങ് നീ എനിക്ക് എന്ത് ശിക്ഷ വേണമെങ്കിലും തന്നെന്ന് പറയാണ്. അടുത്ത സീന് കാണിക്കുന്നത് നമ്മുടെ ജെൻഡർ സ്പിരിറ്റാണെങ്കിൽ ഹീറോയിൻ്റെ വീട്ട് വിട്ട് പോകുന്നതാണ് കാണിക്കുന്നത്. നമ്മുടെ ഹീറോയിന് ഇയാളോട് വീട് വിട്ട് പോകാൻ പറഞ്ഞു എന്നൊന്നും അറിയത്തില്ല. ഇപ്പം നമ്മുടെ ജീസുവിനെയാണ് കാണിക്കുന്നത്. അവൻ്റെ സ്വഭാവത്തിലൊക്കെ ആകെ ഒരു മാറ്റമുണ്ട്. ഇപ്പം നമുക്കൊരു വലിയൊരു ടെസ്റ്റ് കാണിക്കുവാണ്. അന്ന് നമ്മുടെ ഈ ഹീറോ ആണെങ്കിൽ അവൻ്റെ സ്കാഡ് മിററിൻ്റെ പവർ വെച്ചിട്ട് ഈവിൾ സ്പിരിറ്റിനെ ഒരു ബോട്ടിലിട്ട് അടച്ചു വെച്ചിട്ടുണ്ടാവില്ലേ, അതോടെ നമ്മളെല്ലാവരും ഈവിൾ സ്പിരിറ്റിൻ്റെ ശല്യം ഒഴിഞ്ഞോന്ന് ചോദിച്ചാൽ അത് ഇതുവരെ അവസാനിച്ചിട്ടില്ല. സത്യത്തിലാണ് സംഭവിച്ചത്, അന്ന് നമ്മുടെ ഈവിൾ സ്പിരിറ്റിനെയല്ല ശരിക്കും ആ ബോട്ടിലിട്ട് അടച്ചു വെച്ചത്, നമ്മുടെ ലിയോങ്ങിൻ്റെ സ്പിരിറ്റിനെയാണ്. അതായത് സാധാ മനുഷ്യനൊരു സ്പിരിറ്റ്, ഈവിൾ സ്പിരിറ്റ് അവൻ്റെ പവർ വെച്ച് പിന്നെ നമ്മുടെ ലിയോങ്ങിൻ്റെ ദേഹത്ത് കയറിയിട്ടുണ്ടാവും. അപ്പോൾ ലിയോങ്ങിൻ്റെ സ്പിരിറ്റാണ്
ആ ബോട്ടിലിനകത്ത് ഇപ്പോൾ കിടക്കുന്നത്. അങ്ങനെ ഇവരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് പിന്നെയും നമ്മുടെ ലിയോങ്ങിൻ്റെ ശരീരത്തിൽ തന്നെ ഈവൾ സ്പിരിറ്റ് കയറിയിട്ട് ഞാനെന്ത് ഇവിടെ എന്ന് പറഞ്ഞിട്ട് ഒന്നും അറിയാത്ത പോലെ ഈവൾ സ്പിരിറ്റ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി കാണും. അപ്പോഴായിരിക്കും നമ്മുടെ ജീസുവിനെ കാണുന്നേ. ജീസുവിൻ്റെ മുന്നിൽ ലിയോങ് എന്ന് പറഞ്ഞത് ഒരു സീരിയൽ കില്ലറാണല്ലോ, അതുകൊണ്ട് തന്നെ ലിയോങ്ങിനെ കൊല്ലാൻ വേണ്ടിയിട്ട് കുറേ ശ്രമിച്ചാണ്. അപ്പോൾ ഈ ഈവൾ സ്പിരിറ്റ് ആണെങ്കിൽ ഹീസുവിൻ്റെ ദേഹത്തൊരു മുറിവുണ്ടാക്കി ജീസുവിൻ്റെ ദേഹത്തിന് ആ ഈവൾ സ്പിരിറ്റ് ഇപ്പോൾ കയറിയിട്ടുണ്ടാവും. ഇപ്പോൾ ജീസുവിൻ്റെ ഉള്ളിലാണ് ആ ഈവൾ സ്പിരിറ്റ്. ഇതൊന്നും അറിയാതെ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ നല്ല സന്തോഷത്തോടെ തന്നെ അവൻ ഓഫർ ചെയ്ത ആ ഡിറ്റക്റ്റീവ് ജോലിക്ക് വരെ ചേർന്നിട്ടുണ്ടാവും. എന്നിട്ട് ഇവർ രണ്ടുപേരാണെങ്കിൽ ഒരു കേസ് അന്വേഷിക്കാൻ പോവാണ്. അവിടെ വെച്ച് പിടിക്കാൻ വന്ന ആ പ്രതിയാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ ഉപദ്രവിക്കുന്ന കണ്ടതും ജീസിൻ്റെ ഉള്ളിലുള്ള ഈവൾ സ്പിരിറ്റിനാണെങ്കിൽ സഹിക്കാൻ പറ്റാതെ ആ പ്രതിനെയാണെങ്കിൽ ക്രൂരമായിട്ട് അടിക്കുവാണ്. ഇപ്പം തന്നെ അവൻ അടിച്ച് അയാൾ മരിക്കാനായി കിടക്കുവാണ്. നമ്മുടെ ഹീറോയിൻ ഇങ്ങനെ ആരെങ്കിലും ശല്യപ്പെടുത്തിയാൽ ഈവൾ സ്പിരിറ്റിനാണെങ്കിൽ സഹിക്കാൻ പറ്റാതെ ആ മനുഷ്യന്മാരെയൊക്കെ കൊല്ലാൻ നോക്കുവാണ്. ഇപ്പം ഇവൻ്റെ ഈ സ്വഭാവത്തിലുള്ള മാറ്റം കണ്ടത് നമ്മുടെ ഹീറോയിനൊരു ഡൗട്ട് അടിക്കുവാണ്. ഇനി ഇവനെങ്ങാനും സാധാ ജീസു തന്നെ ആണോ എന്ന്. പക്ഷേ ഒരു വിധത്തിൽ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മുടെ ഹീറോ ആണെങ്കിൽ ഇവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അവൻ പാട്ടുപാടി കൊടുക്കുന്നു, കഥ പറഞ്ഞു കൊടുക്കുന്നു, ഇതെല്ലാം കേൾക്കുമ്പോൾ അവളാണെങ്കിൽ ചിരിച്ചിരിച്ച് ചാവുകയാണ്. അന്ന് രാത്രി ഇവളെയാണെങ്കിൽ ഇവൻ ഡിന്നറിനെ വിളിച്ചിട്ടുണ്ടാവും. ഇവളാണെങ്കിൽ ഇവിടെ വന്നേക്കുന്നത് ഇവനിപ്പോൾ പ്രപ്പോസ് ചെയ്യും, അപ്പം നമ്മളും അതിന് സമ്മതിക്കാം എന്നൊക്കെ പറഞ്ഞാണ് വന്നേക്കുന്നത്. പക്ഷെ അവിടെ വന്നിട്ട് നടക്കുന്നതൊക്കെ വേറെ മാതിരിയാണ്. പണ്ടൊക്കെ ഇവർ നല്ലോണം സംസാരിക്കത്തില്ലേ, ഇപ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഇവളെ ആ പ്രിൻസസ്സിനെ പോലെയാണ് കാണുന്നത്. ഇതൊന്നും നമ്മുടെ ഹീറോയിൻ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് അവളും പറയാണ്, നീ എപ്പോഴാണ് കണ്ണ് തുറക്കുന്നതെന്ന് വെച്ച് ഞാൻ ഓരോ രാത്രിയും നിൻ്റെ അടുത്ത് വന്നിരിക്കുമായിരുന്നു, പക്ഷെ നീ ഇപ്പോൾ കണ്ണ് തുറന്നപ്പോൾ നിൻ്റെ സ്വഭാവം ആകെ മാറിയല്ലോ. നീ വിചാരിക്കുന്ന പോലെ ഞാൻ ആ നാട്ടിലെ രാജകുമാരി ഒന്നുമില്ല, ഞാൻ സാധാരണ മനുഷ്യനാണ്, നീ ആ പഴയതുപോലെ എന്നോട് സംസാരിച്ച മതി എന്നൊക്കെ പറയാണ്. നമ്മുടെ ഹീറോക്കും കാര്യം മനസ്സിലായി, ആ പഴയ ഇതിൽ നിന്ന് ഇതുവരെ ഞാൻ പുറത്ത് വന്നിട്ടില്ല എന്ന്. അതുകൊണ്ട് അവനും പറയും ഇതൊക്കെ മാറാൻ എനിക്ക് ചിലപ്പോൾ കുറച്ച് ടൈം വേണ്ട വരും എന്ന് പറയാണ്. അപ്പം അവളും പറയും ആ ശരി, നീ എല്ലാം ഓക്കെ ആയിട്ട് വന്നാൽ മതി, അതുവരെ നമ്മൾ തമ്മിൽ പരസ്പരം കാണണ്ടെന്നൊക്കെ പറഞ്ഞാണ് അവൾ പോകുന്നത്. ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലാണ് കാണിക്കുന്നത്. അവിടെ ഒരാൾ പറയാണ്, ഒരു ബ്രിഡ്ജുണ്ട്, അവിടെയാണെങ്കിൽ എപ്പോഴും ആക്സിഡൻ്റ് ഒക്കെ നടക്കുന്നുണ്ട്, കുറേ പേര് മരിക്കുന്നുണ്ട്, ഇതിനെല്ലാം കാരണം ഒരു പ്രേതമാണ് അങ്ങനെയൊക്കെ പറയുന്നത്. ഇതെല്ലാം നമ്മുടെ ഹീറോയിനെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴായിരിക്കും ജീസു വന്നിട്ട് പറയുന്നത് നിന്നോട് കുറച്ച് സംസാരിക്കേണ്ട പുറത്ത് വാ എന്ന് പറയുന്നത്. എന്നിട്ട് അവളെയും കൂട്ടിക്കൊണ്ട് വന്നിട്ട് അവളുടെ അടുത്തോട്ട് വന്നിട്ട് അവൾക്കാണെങ്കിൽ ഒരു ഗിഫ്റ്റ് കൊടുക്കുകയാണ്. അവളത് തുറന്നു നോക്കുമ്പോൾ നല്ല വെള്ളം കൂടിയ ഒരു ബ്രേസ്ലെറ്റാണ്. അവൾക്ക് കാര്യം മനസ്സിലായി ഇതിന് നല്ല പൈസ ഉണ്ടെന്ന്. അതുകൊണ്ട് തന്നെ അവനത് തിരിച്ചു കൊടുത്തിട്ട് പറയാണ്, എനിക്കിതൊന്നും വേണ്ട, ഇതിനൊക്കെ നല്ല പൈസയാണ്, അതൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് അവനെ കൊടുക്കുകയാണ്. അപ്പോൾ അവനാണെങ്കിൽ നിർബന്ധിച്ച് അവളെ ഇടിപ്പിക്കാൻ നോക്കുകയാണ്. ഇതൊന്നും അവൾക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അവനും പറയാണ്, നിന്നെ എനിക്ക് പിന്നെയും വിട്ടുകൊടുക്കാൻ പറ്റില്ല, നിന്നെ എനിക്ക് വേണം, നീ എന്നെ ഇങ്ങനെ കാണാത്ത പോലെ പോവല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ അതൊന്നും കേൾക്കാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ടാവും. ഇവനോട് ദേഷ്യപ്പെട്ട് ഇവൾ നേരെ പോകുന്ന ഒരു ബ്രിഡ്ജിൻ്റെ അടുത്തേക്കായിരിക്കും. അവിടെയാണെങ്കിൽ ഒരു പെൺകുട്ടി ഇങ്ങനെ നിൽപ്പുണ്ടാവും. ഏയ് നീ ആര്, അവിടെ ഒന്നും നിൽക്കാൻ പാടില്ല, നീ ഇങ്ങോട്ടേക്ക് വാ എന്ന് പറയാണ്. ശരിക്കും അതൊരു പ്രേതമാണ്. നമ്മുടെ ഹീറോയും വരെ ഒച്ചത്തിൽ പറയാണ്, നിനക്കെന്താ കേൾക്കത്തില്ലേ, ഞാൻ പറയുന്ന കേട്ടില്ല പെണ്ണന്മാരേക്ക് ഇങ്ങോട്ട് വാ എന്ന് പറയാണ്. ഇത് കേട്ട് നമ്മുടെ പ്രേതമാണെങ്കിൽ അവളൊരു നോട്ടം നോക്കും, എന്നിട്ട് അവളുടെ പുറകെ ഓടുകയാണ്. പാവം നമ്മുടെ ഹീറോയും പേടിച്ച് കാറിക്കൂവി അവിടെ നിന്ന് ഓടിപ്പോവാണ്. അവിടെ നിന്ന് ഓടി നേരെ വരുന്നത് നമ്മുടെ ഹീറോയിൻ്റെ വീട്ടിലോട്ടായിരിക്കും. പ്രേതങ്ങളോട് ഇവൾ പറയാണ്, ഇതേപോലെ അവിടെ ഒരു പ്രേതമുണ്ട്, അതിനെ നമുക്ക് എങ്ങനെയെങ്കിലും ഒഴിപ്പിക്കാം, അങ്ങനെ നമുക്ക് ഒത്തിരി പൈസയിൽ ഉണ്ടാക്കാൻ പറ്റും, നിങ്ങളിങ്ങി എൻ്റെ കൂടെ ജോലി ചെയ്യും, നമുക്കിങ്ങനെ കുറേ കേസൊക്കെ കണ്ടുപിടിക്കാം. പക്ഷേ നമ്മൾ ഈ ചെയ്യുന്ന കാര്യമൊന്നും ചാവങ്ങനോട് പറയില്ല കേട്ടോ, കാരണം ഇന്നലെയാണ് ഞാൻ അവനുമായിട്ടൊന്ന് ഉടക്കിയത് എന്ന് പറഞ്ഞിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഹീറോ അങ്ങോട്ടേക്ക് വരികയാണ്. എല്ലാവരും പേടിച്ചു പോകുന്നുണ്ട്. നമ്മുടെ ഹീറോയും പറയും, ഞാനില്ലാതെ എൻ്റെ ജോലിക്കാരെ കൊണ്ട് നീ എവിടെ പോവുക, ഞാനില്ലാതെ അവരെവിടെയും പോകാൻ പോകുന്നില്ല, അതുകൊണ്ട് എന്നെയും കൂടി കൊണ്ടുപോകുന്ന പറയാണ്. അങ്ങനെ പ്രേതങ്ങളും ഹീറോയും ഹീറോയിനും എല്ലാം ആ ബ്രിഡ്ജിൻ്റെ അടുത്തോട്ട് വരുവാണ്. പ്രേതങ്ങൾക്ക് തന്നെ ആ പ്രേതത്തിനെ കാണാൻ ഭയങ്കര പേടിയാണ്, അവരൊക്കെ ഇങ്ങനെ ഒളിച്ചിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഭയങ്കരമായിട്ട് സീനാക്കുവാണ്. അവർ പറയും, എൻ്റെ ഒരു സ്കാഡ് മിറർ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ആ പ്രേതത്തിൻ്റെ കാര്യം എനിക്ക് ഓർക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഡയലോഗൊക്കെ അടിച്ചോടിക്കുകയാണ്. എന്നിട്ട് അവനും പറയും, ഞാനെന്താ പ്രേതത്തെ കണ്ടിട്ട് വരാവേ എന്നറിയിട്ട് അവനാണെങ്കിൽ അങ്ങോട്ട് പോയിട്ട് നമ്മുടെ പ്രേതത്തിനോട് ഓരോന്ന് പറയാണ്, നീ എന്താ പെണ്ണെ ഇവിടെ മരയ്ക്ക് പോയിക്കേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ പ്രേതമാണെങ്കിൽ ഒന്ന് തിരിഞ്ഞു നോക്കും. ഈ നോട്ടം കണ്ടത് നമ്മുടെ മൂന്ന് പ്രേതങ്ങൾ ഓടിക്കാണും. നമ്മുടെ ഹീറോ ഞാനൊന്നുമില്ലേ ഈ പണിക്കെന്ന് പറഞ്ഞിട്ട് അവനും അവിടെ നിന്ന് ഓടുവാണ്. പാവം നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഇവരെ എല്ലാവരും തിരിച്ചു നോക്കുമ്പോൾ ഒറ്റ ഒരെണ്ണം ഉണ്ടാവില്ല, ഏ ചതിയന്മാരെ എന്നെ എല്ലാം ഇട്ടിട്ട് പോയല്ലേ, നിങ്ങളൊക്കെ വിശ്വസിച്ച് ഞാനെങ്ങനെ വരുന്നു പറഞ്ഞിട്ട് അവളും
അവരുടെ കൂടെ തന്നെ ഓടാണ്. അങ്ങനെ എല്ലാരും കൂടി ഒരുമിച്ച് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പാവം ഡയറക്ടർമാരെ മാത്രം അവർ ഉന്തിയിടുവാണ്. അതുകൊണ്ട് തന്നെ ഡയറക്ടർമാർ അവിടെ വീണുണ്ട്, ആ പ്രേതത്തിൻ്റെ കയ്യിലും പെടുവാണ്. എന്നെ മാത്രം ഒന്നും ചെയ്യില്ല, ഞാൻ അറിയാതെ പെട്ടുപോയതാന്ന് പറഞ്ഞിട്ട് ആ പെണ്ണിനെ നോക്കുമ്പോഴായിരിക്കും നമ്മുടെ ഡയറക്ടർമാർക്ക് അറിയാവുന്ന പെൺകുട്ടിയായിരിക്കും. ഇപ്പോൾ ഇവരുടെ സ്റ്റോറി എന്താണെന്ന് കാണിക്കുവാണ്. ഈ പെണ്ണാണെങ്കിൽ ഒരു സലൂണിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ഡയറക്ടർമാർക്കാണെങ്കിൽ ഈ പെണ്ണിനെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ആഴ്ചയിലാഴ്ചയിൽ എപ്പോഴും ഈ പെണ്ണിൻ്റെ അടുത്ത് വന്നിട്ടാണെങ്കിൽ ഇങ്ങനെ മുടിയൊക്കെ വെട്ടും. ഈ പെണ്ണിനും നമ്മുടെ ഡയറക്ടർമാരെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഒരു ദിവസം നമ്മൾ ഡയറക്ടർമാരാണെങ്കിൽ ഈ പെണ്ണിനെ അങ്ങ് പ്രൊപ്പോസ് ചെയ്യും. എനിക്കും നിങ്ങളെ ഇഷ്ടമൊക്കെയാണ്, പക്ഷെ നിങ്ങൾ ചെയ്യുന്ന ജോലി എനിക്ക് ഒട്ടും ഇഷ്ടമല്ല, അത് വിട്ടേക്കെന്ന് പറയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡയറക്ടർമാരും പുതിയൊരു ലൈഫ് തുടങ്ങാൻ വേണ്ടിയിട്ട് അവരുടെ ബോസിൻ്റെ അടുത്ത് വന്ന് പറയാണ് ഞാൻ ഇനി ഈ ജോലിക്കില്ലെന്ന്. പക്ഷേ ഈ ബോസിനാണെങ്കിൽ ഇത് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഈ ബോസിനൊരു പേടിയുണ്ട്, നമ്മുടെ ഡയറക്ടർമാർ ഈ ഗ്യാങ്ങിൽ നിന്ന് പോയിട്ട് വേറെ ഏതെങ്കിലും ഗ്യാങ്ങിൽ ചേർന്നിട്ട് ഇവരുടെ ഗ്യാങ്ങിനെ പോയിട്ട് ആക്രമിക്കുമെന്ന്. അതുകൊണ്ട് തന്നെ ഈ ബോസ് അവനോട് പറയാണ് ശരി നിൻ്റെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ, പക്ഷെ നീ അവസാനമായിട്ട് ഒരു ജോലി കൂടി ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എന്തൊരു പണി കൊടുക്കുകയാണ് നമ്മുടെ ഡയറക്ടർമാർക്ക്. അങ്ങനെ ബോസ് പറഞ്ഞ അവസാന ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ഡയറക്ടർമാരും വന്നതാണ്. പക്ഷേ അവിടെയുള്ള ആൾക്കാരെയെല്ലാം നമ്മുടെ ബോസ് സെറ്റാക്കി വെച്ചേക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അവിടെ വന്നവരെല്ലാം ഡയറക്ടർമാരെ ഭയങ്കരമായിട്ട് അടിക്കുകയാണ്. അപ്പോഴും അയാൾ ചിരിച്ചിട്ട് മനസ്സിൽ പറയാണ് ബോസ് പറഞ്ഞ് ഈ ജോലി മാത്രം ഞാൻ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പുതിയൊരു ജീവിതം തുടങ്ങാമെന്നാണ്. അന്ന് രാത്രിയാണെങ്കിൽ ഈ പെണ്ണിനെ കാണാൻ വേണ്ടിയിട്ട് ഡയറക്ടർമാർ നല്ല സന്തോഷത്തോടെ വരുമ്പോഴായിരിക്കും ഒട്ടും പ്രതീക്ഷിക്കാതെ ഡയറക്ടർമാരെ പുറകിൽ നിന്നൊരുത്തൻ കുത്തിക്കൊല്ലുകയാണ്. അപ്പോഴും നമ്മുടെ ഡയറക്ടർമാർ ഒത്തിരി ശ്രമിച്ചാണ് ഇവൻ ഏതാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അവന് ഹെൽമെറ്റ് ഇട്ടുകൊണ്ട് തന്നെ ഡയറക്ടർമാർക്ക് അവൻ ആരാന്ന് കാണാനും പറ്റിയിട്ടുണ്ടാവില്ല, അവിടെ വെച്ച് തന്നെ മരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവർക്ക് രണ്ടുപേർക്കും ഒന്നാവാനും പറ്റിയിട്ടുണ്ടാവില്ല. ഡയറക്ടർമാരും അവളോട് ചോദിക്കുകയാണ് നീ എന്തിനാ ഇങ്ങനെ അലഞ്ഞു നടക്കുന്നത്, ഞാനൊന്നും മരിച്ചില്ലേ. അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ എൻ്റെ കടയിൽ വന്ന് നോക്കിയായിരുന്നു, അപ്പോൾ അവിടെയെങ്ങും ആരും ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അവളും പറയും എങ്ങനെ എന്നെ കാണാനാ, നീയും മരിച്ച അന്ന് തന്നെ ഞാനും മരിച്ചിട്ടുണ്ടെന്ന് പറയാണ്. അന്ന് ഇയാളാണെങ്കിൽ നമ്മുടെ ഡയറക്ടർമാരെ കൊന്നു കഴിയുമ്പോൾ ഈ പെണ്ണിനെ കണ്ടിട്ടുണ്ടാവും. താൻ ചെയ്ത കൊല ഈ പെണ്ണ് കണ്ടോണ്ട് തന്നെ ഇവളെയും കൊല്ലണമെന്ന് പറഞ്ഞിട്ട് ഈ പെണ്ണിനെയാണെങ്കിൽ ഒരു കാറ് വെച്ചിട്ട് ഈ ഹെൽമെറ്റ് ഇട്ടതും കൊന്നിട്ടുണ്ടാവും. ആ കൊന്നവൻ്റെ കാറ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പെണ്ണിങ്ങനെ ബ്രിഡ്ജിൻ്റെ അടുത്ത് ഇങ്ങനെ കറങ്ങി നടക്കുന്നത്. ഇങ്ങനെ പ്രേതമായിട്ടിരിക്കുന്നവർ മനുഷ്യരെ കൊല്ലണം എന്നുള്ള ആഗ്രഹമുണ്ടെങ്കിൽ അവർ കുറച്ച് കുറച്ചായിട്ട് തന്നെ ഈവൾ സ്പിരിറ്റായിട്ട് മാറും. അതാണ് ഇപ്പോൾ ഈ പെൺകുട്ടിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവളുടെ ആ പഴയ കാര്യം സംസാരിച്ചതും അവളുടെ ഉള്ളിലെ ഈവൾ സ്പിരിറ്റ് പുറത്തോട്ട് വരികയാണ്. ഒരു വിധത്തിൽ ഇവളെ ഒരിടത്ത് ഇട്ടിട്ട് ഇവരെല്ലാം പുറത്ത് നിൽക്കുകയാണ്. ഇതെല്ലാം കണ്ടിട്ട് നമ്മുടെ ഡയറക്ടർമാർക്കാണെങ്കിൽ ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. അയാളും പറയാണ് എന്നെ അവളെ കൊന്നവനെ ഞാൻ വേണമെങ്കിൽ കൊല്ലുന്നൊക്കെ പറയാണ്. അവളെ കെട്ടിയത് നമ്മുടെ ജീസു ആണെങ്കിൽ ഒരു ഗാങ്സ്റ്ററിനെ കാണാൻ വേണ്ടിയിട്ട് വന്നേക്കാണ്. ഇവനാരെന്ന് വെച്ചാൽ നമ്മുടെ ഡയറക്ടർമാരുടെ ബോസാണ്. നമ്മുടെ ജീസു ആണെങ്കിൽ ചാവോങ്ങിൻ്റെ ഒരു ഫോട്ടോ കൊടുത്തിട്ട് പറയാണ് ഇവൻ എങ്ങനെയെങ്കിലും എനിക്ക് കൊന്നു തരാൻ. വീട്ടിൽ ഈ പെണ്ണിനെയും എങ്ങനെയൊക്കെയോ സമാധാനപ്പെടുത്തി ഒരിടത്ത് ഇരുത്തിയിട്ട് ഇവരും പറയാണ് നീ ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ടൊന്നും ഒന്നും നടക്കാൻ പോകുന്നില്ല, നിന്നെ കൊന്നവനെ ആരെന്ന് നമുക്ക് കണ്ടുപിടിക്കാം, അന്ന് നടന്നതിനെ പറ്റി നീ സമാധാനമായിട്ടൊന്ന് ചിന്തിച്ചു വെക്ക്, എന്തെങ്കിലുമൊക്കെ ക്ലൂ കിട്ടും അതൊക്കെ ഞങ്ങളോട് പറ അത് വെച്ചിട്ട് അവനെ കണ്ടുപിടിക്കാന്ന് പറയാണ്. ആ പെണ്ണും എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഹീറോയും ഹീറോയിനും പ്രേതങ്ങളും ഈ പെണ്ണും എല്ലാവരും കൂടി ഈ പെണ്ണിനെ കൊന്നിട തപ്പി ഇറങ്ങുവാണ്. അവിടെ വന്നതും ഈ പെണ്ണിൻ്റെ ഉള്ളിലെ ഈവൾ സ്പിരിറ്റ് പിന്നെയും പുറത്തു വരുവാണ്. അവളാണെങ്കിൽ ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കുകയാണ് ഞാൻ ഇന്ന് അവനെ കൊന്നിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട്. പാവങ്ങളായി നമ്മുടെ പ്രേതങ്ങളാണെങ്കിൽ ഈ പെണ്ണിനെ എങ്ങനെ അടക്കി നിർത്തണം എന്നറിയില്ല, ഹീറോ ഹീറോയിനൊന്നും മനസ്സിലാവുന്നില്ല. അതിൻ്റെ അടുക്കാണെങ്കിൽ ജീസു ഒരുത്തിന് പറഞ്ഞു വിട്ടില്ലേ കൊല്ലാൻ വേണ്ടിയിട്ട് ഈ ഡയറക്ടർമാരുടെ ബോസ്, അവനാണെങ്കിൽ നമ്മുടെ ചാവോങ്ങിൻ്റെ കാറിനെ ഇടിപ്പിച്ചിടിപ്പിച്ച് ഒരു കൊക്കയിലോട്ട് തള്ളിയിടാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവർക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല, കാറാണെങ്കിൽ ഏതോ കൊക്കയിലോട്ട് വീഴാൻ പോകുന്നു, അതേസമയം ഉള്ളിലാണെങ്കിൽ ഈ പെണ്ണ് ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കി ഈവിൾ സ്പിരിറ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ചാവോങ് ഇപ്പം മരിക്കുന്നു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഈ കാർ ആരോ താങ്ങി പിടിക്കുന്ന പോലെ ഇവർക്ക് തോന്നേ. അത് വേറെ ആരുമല്ല നമ്മുടെ ജനറൽ സ്പിരിറ്റാണ്. നമ്മുടെ ചാവോങ്ങിന് എന്തെങ്കിലും ആപത്ത് വന്നിട്ടുണ്ടെങ്കിൽ അപ്പം നമ്മുടെ ജനറൽ സ്പിരിറ്റിനെ അറിയില്ലേ. അങ്ങനെ വന്നതാണ് നമ്മുടെ ഹീറോ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. കാറിനകത്തിരുന്ന ഈ പെണ്ണിനാണെങ്കിൽ നമ്മുടെ ബോസിനെ കണ്ടതും അവൾക്ക് കാര്യം മനസ്സിലായി ഈ ബോസ് ഇവളെ കൊന്നത്, അതറിഞ്ഞത് ഈ ബോസിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇവൾ ഓടിപ്പോവാണ്.
നമ്മൾ ഡയറക്ടർമാരാണെങ്കിൽ ഓടി വന്നിട്ട് അവളെ പിടിക്കുകയാണ്. നീ എന്തോ ചെയ്യുന്നേ, നീ ഒരു മനുഷ്യനെ കൊന്നിട്ടുണ്ടെങ്കിൽ നീ ആഫ്റ്റർ ലൈഫിൽ പോവാതെ ഇവിടെ തന്നെ ഒരു ഈവിൾ സ്പിരിറ്റായിട്ട് കഴിയേണ്ടി വരും. അതുകൊണ്ട് നീ ഈ കൊലപാതകം ചെയ്യേണ്ട, ഞാൻ തന്നെ ഇവനെ കൊല്ലാന്ന് പറഞ്ഞിട്ട് ഒരു കല്ലെടുത്തിട്ട് നമ്മുടെ ഡയറക്ടർമായി ഇവനെ കൊല്ലാൻ വേണ്ടിയിട്ട് പോകുമ്പോഴത്തേക്കിനും നമ്മുടെ ഹീറോൻ ജെൻഡർ സ്പിരിറ്റ് എല്ലാം തടയാണ്. ഹീറോ ആണെങ്കിൽ പറയാണ്, നീ ഇവനെ കൊന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് പിന്നെ ആഫ്റ്റർ ലൈഫിൽ പോകാൻ പറ്റില്ല, നീ കൊല്ലരുതെന്നൊക്കെ പറയാണ്. പിന്നെന്ത് ഞാൻ ചെയ്യാനാന്ന് പറഞ്ഞിട്ട് ഡയറക്ടർമായും ഭയങ്കരമായിട്ട് കരഞ്ഞോണ്ടിരിക്കുകയാണ്. ഇത് കണ്ടത് ആ പെണ്ണിൻ്റെ മനസ്സ് വലിയാണ്. ആ പെണ്ണും പറയാണ്, നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടിയിട്ടല്ലേ കഷ്ടപ്പെടുന്നത്, ഒന്നും ചെയ്യണ്ട, ഞാൻ ഇവനെ കൊല്ലാൻ പോകുന്നില്ല, നിന്നെ എനിക്ക് കിട്ടിയില്ല, അത് മാത്രം എനിക്ക് മതി എന്ന് പറയാണ്. അങ്ങനെ ഇവർ വീണ്ടും ഒന്നാവുകയാണ്. അങ്ങനെ ഇവർ കൊല്ലണ്ടെന്നുള്ള പ്ലാൻ വിട്ടോണ്ട് തന്നെ ബോസിനെ ലീഗലായിട്ട് തന്നെ കൈകാര്യം ചെയ്യാൻ അവരും തീരുമാനിക്കുകയാണ്. ജെൻഡർ സ്പിരിറ്റിനോട് നമ്മുടെ ഹീറോ ക്ഷമിക്കുകയും ചെയ്യുകയാണ്. നമ്മുടെ ഹീറോയിൻ ഇവനോട് പറഞ്ഞിട്ടുണ്ടാവും, 2000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യം ഇനിയും നീ മനസ്സിൽ വെച്ചോണ്ട് നടക്കരുത്. അതുപോലെ തന്നെ ജെൻഡർ സ്പിരിറ്റ് 100 വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത തെറ്റ് ഇപ്പോഴും അവരതിന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നീ ആ കാര്യവും ആലോചിച്ചിട്ട് ഇനി ജെൻഡർ സ്പിരിറ്റിനോട് അങ്ങനെയൊന്നും പെരുമാറാൻ പാടില്ലെന്ന് പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഇവരും നല്ല ഫ്രണ്ട്സ് ആവുകയാണ്. അങ്ങനെ നമ്മുടെ ജെൻഡർ സ്പിരിറ്റ് പിന്നെയും വീട്ടിലോട്ട് വരികയാണ്. പണ്ടത്തെ പോലെ അഡ്വൈസറായിട്ടുള്ള ജോലിയിലല്ല ഇപ്പം ജെൻഡർ സ്പിരിറ്റ് നിൽക്കുന്നത്. നമ്മുടെ പ്രേതങ്ങളുടെയൊക്കെ ജോലിയിലെ അതിനെക്കാട്ടിലും താഴ്ന്ന പോസ്റ്റാണ് ഇപ്പം നമ്മുടെ ജെൻഡർ സ്പിരിറ്റിനുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രേതങ്ങൾ നല്ലോണം പ്രതികാരം വീട്ടുന്നുണ്ട്. അഡ്വൈസറായിരുന്നപ്പോൾ ഇയാൾ എന്തൊക്കെ ചെയ്തോ അതിനെക്കാട്ടിൽ ഇരട്ടി പണിയാണ് ഇവരിപ്പോൾ ചെയ്യിപ്പിക്കുന്നത്. ഡയറക്ടർമായും പ്രേതപ്പെണ്ണും ഇപ്പോൾ ഒന്നായിട്ടുണ്ട്. അവർ ഡേറ്റിനൊക്കെ പോകുന്നുണ്ട്. ഇതിനെല്ലാം വീട്ടുകാരെല്ലാം ഭയങ്കര സപ്പോർട്ടാണ്. ഇതൊക്കെ നമ്മുടെ ഹീറോ ഹീറോയിൻ ഒരു ദൂരത്ത് നിന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, നമ്മുടെ ഹീറോ ആണെങ്കിൽ നമ്മുടെ മെജീഷ്യൻ ലീ പഠിപ്പിച്ചു കൊടുത്തില്ലായിരുന്നു ഒരു മാജിക്ക്, റിംഗ് മാജിക്ക്. ആ മാജിക്ക് ഇവൻ കാണിക്കുകയാണ്. അങ്ങനെ റിംഗ് എടുത്ത് കാണിച്ചതും നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഇത് അന്ന് ഞാൻ റൂമിൽ കണ്ട അതേ റിംഗ് ആണല്ലോ എന്ന് മനസ്സിൽ കരുതുന്നുണ്ട്. അപ്പോഴത്തേക്കിനും നമ്മുടെ ഹീറോ ആണെങ്കിൽ ആ റിംഗ് എടുത്ത് അവളുടെ കയ്യിലിട്ടിട്ട് അവളോട് പറയാണ്, എനിക്ക് ഈ പാസ്റ്റൊക്കെ ഓർമ്മ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിന്നെ സ്നേഹിക്കാൻ തുടങ്ങിയതാ. രാജകുമാരിയോട് പറയുന്നതാണെന്ന് നീ വിചാരിക്കരുത്, നിന്നെ എനിക്ക് പണ്ടേ ഭയങ്കര ഇഷ്ടമാണ്, ഇപ്പോഴും ഇഷ്ടമാണ് എന്നും പറഞ്ഞിട്ട് അവളെ കിസ് ചെയ്യുവാണ്. അങ്ങനെ ഒരു വിധത്തിൽ ഇവരും രണ്ടുപേരും സെറ്റാവുകയാണ്. അതോടെ ഇന്നത്തെ എപ്പിസോഡ് കഴിയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പിന്നെ ബൈ ബൈ.